നിഷു കുമാറിന്റെ സൈനിങ് അനൗൺൺസ് ചെയ്തപ്പോൾ പ്ലെയർ റിവ്യൂ എന്ന രീതിയിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിയിൽ ബി ലാൽ എന്ന സുഹൃത്ത് ജസൽകാർ നെറോ നിഷു കുമാർ ഈ രണ്ട് താരങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസൺ ചെയ്യണം എന്ന് എന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്ലെയേഴ്സ് പെർഫോമൻസ് വൈസ് ടീമിന് എത്രത്തോളം പ്രാധാന്യം ഉള്ളതാണ് എന്നതിനെ ഒരു ആശയം കിട്ടും എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതേ അഭിപ്രായം തന്നെയാണ് നിങ്ങൾക്കും നിങ്ങൾക്കുമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ തുറന്നു കാണാം നമ്മൾ ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിലെ ജസലിന്റെയും നിഷു കുമാറിന്റെയും സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പയർ ചെയ്യാൻ പോവുകയാണ് വീഡിയോ തുടങ്ങുന്ന മുമ്പേ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് എത്തുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണുക അതിനുശേഷം മറ്റുള്ള വീഡിയോസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഞാൻ വിഷ്ണു ഫ്രം സ്റ്റാറ്റസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് അതിൽ ആദ്യത്തത് നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അതുപോലെ വിട്ടേക്കുക ഫസ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്കലി രണ്ട് താരങ്ങളെ കമ്പയർ ചെയ്യുന്നു മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി കമ്പയർ ചെയ്യുന്നു എന്ന് മാത്രമാണ് സ്റ്റാറ്റ്സ് വെച്ച് അനലൈസ് ചെയ്യുമ്പോഴുള്ള തിയറി എന്താണെന്ന് വെച്ചാൽ സെർട്ടൻ ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റാറ്റ്സ് മീൻസ് പ്ലേ ക്വാളിറ്റി എന്നല്ല ഫിഗർ ഔട്ട് ചെയ്യപ്പെട്ട പ്ലേ ക്വാളിറ്റി പ്രൂവ് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്ടർ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് പല ആൾക്കാരും അഡിസ്റ്റാൻഡ് ചെയ്തുമായിട്ടുള്ള കുറച്ച് സ്റ്റാറ്റ്സ് കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഫാൻ ഫൈറ്റ് ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവർ പറയുന്നതിലെ മണ്ടത്തരം പല ആൾക്കാർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം ഇനി രണ്ടാമത്തെ കാര്യം ജസ്സൽ നിഷു ഈ രണ്ട് താരങ്ങളും രണ്ട് ടീമിൽ രണ്ട് കളിശൈലിയിൽ കളിച്ചവരാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പൊസഷൻ ബേസ്ഡ് ആയിട്ട് ഫുട്ബോൾ കളിച്ചപ്പോൾ ബാംഗ്ലൂർ ബാംഗ്ലൂരുവേസി ഒരു ഹൈ പ്രഷർ ഗെയിമാണ് കളിച്ചത് പല ആൾക്കാരും ബാംഗ്ലൂരുവേസിന് ഒരു ടിക്കി ടിക്കിട്ടാക്ക മോഡലിലേക്ക് ഇപ്പോഴും ഉപമിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ആൽബർട്ട് റോക്കയുടെ കാലത്ത് അത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂർ ബാംഗ്ലൂരുവേസി കളിക്കുന്നത് ഒരു ഹൈ പ്രഷർ ഗെയിമാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് വേണമെങ്കിൽ ഒരു ലാലിഗ മോഡലിലേക്കും ബാംഗ്ലൂരുസിനെ നമുക്കൊരു ഇ പി എൽ മോഡലിലേക്കും ഉപമിക്കാം അതുകൊണ്ട് തന്നെ സ്റ്റാറ്റ്സിൽ ഉണ്ടാകുന്ന ചില വേരിയേഷൻസ് സ്വാഭാവികമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞത് കമ്പാരിസണിന് വേണ്ടി എല്ലാ മെട്രിക്കളും ഞാൻ ഉപയോഗിക്കുന്നില്ല ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മെറ്റ്രിക്കളാണ് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ഒഫൻസീവ് ആയിട്ടുള്ള സ്റ്റാറ്റ്സുകൾ നോക്കാം ഞാൻ ആദ്യം എടുക്കുന്നത് ടച്ച് പെർ ഗെയിം റേഷ്യോ ആണ് കളിയിൽ കൂടുതൽ ടച്ച് മീൻസ് കളിയിൽ കൂടുതൽ ഇൻവോൾവ്മെന്റ് അത് ജസലിന് അറുപതേ പോയിന്റ് ഒമ്പതും നിഷുവിന് അമ്പത്തിരണ്ടേ പോയിന്റ് അഞ്ചു ആണ് ഒരു എട്ട് ടച്ചുകളുടെ വ്യത്യാസം നമുക്ക് അവിടെ കാണാം ഇതൊരു വലിയ വ്യത്യാസം തന്നെയാണ് പിന്നെ ഞാനിവിടെ കമ്പയർ ചെയ്യുന്നത് പാസിംഗ് ആണ് ഫുൾ ബാക്കുകൾ ആയതുകൊണ്ട് എത്ര പാസുകൾ എന്ന കണക്കുകൾ ഞാൻ എടുക്കുന്നില്ല പകരം പാസിംഗ് ആക്യുറസിയെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പാസിംഗ് ആക്യുറസി ജസലിന് എൺപത് ശതമാനവും നിഷുവിന് എഴുപത്തി ഒമ്പത് ശതമാനവുമാണ് ശരിക്കും പാസിംഗ് ആക്യുറസിൽ ഡോമിനേറ്റ് ചെയ്ത് നൽകുന്നത് വേണമെന്നുണ്ടെങ്കിൽ നിഷു ആണെന്ന് പറയാം കാരണം കഴിഞ്ഞ തവണ ഒരുപാട് മൈനസ് പാസുകൾ ബാക്ക് പാസുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജസലിന്റെ പാസിംഗിനെ കുറിച്ച് ഇത്രയധികം കൂടിയിട്ടുള്ളത് പാസ് കംപ്ലീഷനുറ എത്ര പാസുകൾ ഡെയിഞ്ചറസ് ആയിട്ട് മാറി എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യണം നമ്പർ ഓഫ് കീ പാസസ് പെർ ഗെയിം നോക്കുവാണെങ്കിൽ അത് ജസലിന് വൺ പോയിന്റ് ത്രീയും നിഷുവിന് സീറോ പോയിന്റ് ഫൈവുമാണ് ഇതിൽ ജസലിൻ്റെ അത്ഭുതപ്പെടുന്ന സ്റ്റാറ്റ്സ് തന്നെയാണ് സീസണിൽ ആകെ ക്രോസുകൾ ജസലിന് അയിമ്പത്തി അഞ്ചും നിഷുവിന് ഇരുപത്തി ഒമ്പതും ഇതുവരെ കാണിച്ച സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ജസൽ നിഷുനേക്കാൾ കുറച്ച് മികച്ച പെർഫോമൻസ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര മികച്ചത് വൺ പോയിന്റ് ത്രീ കി പാസ് എസ് ഗെയിം അത് വലിയ സ്റ്റാറ്റ് ആണോ അല്ല ആവറേജ് സ്റ്റാറ്റ് ആണോ നമ്മുടെ ലീഗിലെ മറ്റ് താരങ്ങളെ സ്റ്റാറ്റുമായിട്ട് ഇത് കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോഴാണ് സ്റ്റാറ്റുകളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവുന്നത് ഇന്ത്യൻ താരങ്ങളിൽ ബ്രണ്ടർ ഫെർണാണ്ടസ് ജെറി ധാപ്പ എന്നിവർ മാത്രമാണ് കീ പാസസിന്റെ കേസിൽ ജസലിനെ കാട്ടി മുകളിലുള്ളത് ഇനി കുറച്ച് ഫേമസ് താരങ്ങളുടെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഹ്യൂഗോ ബോമസ് ടു പോയിന്റ് സിക്സ് കോറോ വൺ പോയിന്റ് സിക്സ് മാസലിന് വൺ പോയിന്റ് സെവൻ അങ്ങനെയൊക്കെയാണ് ഇതിൽ നിന്ന് തന്നെ ജസലിന്റെ റേഞ്ച് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമുക്ക് ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കാം ജസലിന് ഗോൾ ഇല്ല നിഷു ഒരു ഉഗ്രിൻ ഗെയിം വിന്നിംഗ് ലോങ് റേഞ്ചിൽ അടിച്ചിട്ടുണ്ട് അസിസ്റ്റ് ജസലിന് അഞ്ചെണ്ണം നിഷുവിന് ഒന്നും തന്നെ ഇല്ല ഇനി നമുക്ക് കുറച്ച് ഡിഫൻസീവ് മെട്രിക്കൽ മെട്രിക്കളൂടെ നോക്കാം ഇൻ്റർസെപ്ഷൻ സ്പെർഗിയും ജസലിന് വൺ പോയിന്റ് ടു നിഷുവിന് വൺ പോയിന്റ് ഫൈവ് ടാക്കൽ സ്പെർഗിയും ജസലിന് വൺ പോയിന്റ് വൺ നിഷുവിന് വൺ പോയിന്റ് ഫൈവ് ഈ സ്റ്റാറ്റുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് നിഷുവിന് ഡിഫെൻസിൽ ജസലിനെക്കാൾ മുൻതൂക്കമുണ്ട് ഇതിൽ ഞാൻ ലീഗിലെ ടോപ്പ് പ്ലെയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നില്ല കാരണം ഡിഫൻസിന് ഇതിനെക്കാട്ടിയും നല്ല സ്റ്റാറ്റ്സ് ഉള്ള ഒരുപാട് കളിക്കാർ ഐ എസ് ഉണ്ട് പക്ഷെ ഫുൾബാക്കളുടെ മാത്രം കേസെടുക്കുകയാണെങ്കിൽ എ ടി കെയുടെ പ്രബീർദാസ് മുംബൈയുടെ സുഭാഷിഷ് ബോസ് ഗോവയുടെ സെറിറ്റൻ ഫെർണാണ്ടിസ എന്നിവർ ഫെൻസി സ്റ്റാറ്റിൽ ഒരല്പം മുന്നിലാണ് നമുക്ക് ഇവർക്ക് ഐ എസ് എൽ വെബ്സൈറ്റ് നൽകുന്ന പ്ലെയർ റേറ്റിംഗ് നോക്കാം ജസലിന് ആറ് പോയിന്റ് ഒമ്പത് മൂന്ന് നിഷുവിന് ആറ് പോയിന്റ് ഒമ്പത് രണ്ട് ഇതിൽ കൂടുതൽ റേറ്റിങ്ങുകൾ എന്ന് പറയുന്നത് പ്രബീർദാസും സുഭാഷിഷ് ബോസും മാത്രമാണ് അതും ചെറിയ പോയിന്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതായാലും ഒരു ഫുഡ്ബാക്ക് കോംബോ എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇവർ തന്നെയാണ് റേറ്റിംഗിൽ ടോപ്പ് ഫോറിലുള്ള രണ്ട് താരങ്ങളും ഇനി ഒരേ ടീമിനു വേണ്ടിയാണ് കളിക്കുന്നത് നമ്മൾ ഈ സ്റ്റാൻറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഒഫൻസീവ് ഡിഫൻസീവ് ബാലൻസ് സൃഷ്ടിക്കാൻ ഇവർക്കൊണ്ട് സാധിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെ നിങ്ങളെ പോലെ തന്നെ ഞാനും ഇവരിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുകയാണ് ഇനി രണ്ട് സ്റ്റാറ്റുകളുടെ നമുക്ക് നോക്കാം ഫൗൾസ് ജസലിന് എട്ട് നിഷുവിന് പതിനേഴ് അതായത് ജസലിനേക്കാൾ ഇരട്ടി ഫൗളുകൾ നിഷു ചെയ്തിട്ടുണ്ട് അടുത്ത മെട്രിക് വാസ് ഫോൾട്ട് അതായത് എത്ര തവണ ഈ താരങ്ങൾ ഫൗൾ ചെയ്യപ്പെട്ടു അതിന്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ജസൽ ഒമ്പത് നിഷു പത്തൊമ്പത് ഇതിലും നിഷുവിന് ഇരട്ടിയിലധികം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ടീമുകളുടെയും കളിശൈലി രണ്ട് താരങ്ങളുടെ സ്റ്റാറ്റ്സിനെ ബാധിച്ചിട്ടുണ്ട് അതാണ് ഈ രണ്ട് സ്റ്റാറ്റുകൾ തെളിയിക്കുന്നത് കൂടുതൽ ഫൗൾ ചെയ്യുകയും കൂടുതൽ ഫൗൾ ചെയ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെ നിഷു കുറച്ചുകൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള ഗെയിം ആണ് കളിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയ്ക്കെയാണ് പറയാനുള്ളത് ഈ കമ്പാരിസൺ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക